ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും വാല്യൂഫോണി ആയിട്ടുള്ള വേരിയൻ്റ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമായിരിക്കും. കാരണം ഈ വാഹനത്തിൻ്റെ സിഗ്മ മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ മറ്റുള്ള വേരിയൻസിൻ്റെ പുറമെ ഈ വേരിയൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം രൂപയുടെ ലാഭമാണ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിഗ്മയുടെ പ്രൈസ് 10.45 lakhs, ആൽഫ K15C എഞ്ചിനിൽ വരുന്ന മൈൽഡ് ഹൈബ്രിഡ് വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 15.39 lakhs ആണ്. അതായത് ഏകദേശം ഒരു 5 lakh rupees അടുത്ത് വരെ റഫായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. ഇനി കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 4.95 lakh rupees അടുത്ത് വരും ഇതിൻ്റെ വ്യത്യാസം. ഇനി ഈ വ്യത്യാസം തന്നെ നമ്മളിപ്പോൾ ഈ 4.94 എന്ന് പറയുന്നത് എക്സ്ഷോറൂമാണ്. ഓൺ റോഡ് വരുമ്പോഴേക്കും ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്ന സമയത്ത് എന്താ എങ്ങനെയൊക്കെ പോയാലും ഒരു 6 lakh rupees വ്യത്യാസം വരും. ഈ 6 lakh rupees ഒരു വ്യത്യാസം നിങ്ങൾ അഡീഷണൽ ഇതിൻ്റെ ബേസ് മോഡലിന് പുറമെ ടോപ്പ് മോഡലിൽ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കൊരിക്കലും ഒട്ടും വേർത്തായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വാഹനത്തിന് ഏറ്റവും വാല്യൂഫോണി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സിഗ്മ മോഡലാണ്. ഇനി ഞാൻ കാരണം കൂടെ പറയാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ യൂസബിൾ ആക്കാൻ പറ്റും എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ റിവ്യൂ അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബേസ് മോഡൽ എന്ന് പറയുമ്പം, ഈ സിഗ്മ മോഡൽ എന്ന് പറയുമ്പം, ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 10.45 lakhs എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ള വാഹനങ്ങൾ ഇപ്പോൾ ക്രെറ്റ, സെൽറ്റോസ്, ആസ്റ്റർ, മറ്റുള്ള വാഹനങ്ങൾ, നമ്മുടെ കുഷാക്ക, ടൈഗർ ഇതൊക്കെ നോക്കുകയാണെങ്കിലും ഏകദേശം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ തന്നെയാണ് എല്ലാ വാഹനങ്ങളും വരുന്നത്. അതിപ്പോൾ നമ്മുടെ ക്രെറ്റ ആയാലും സെൽറ്റോസ് ആയാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ഈ രണ്ട് വാഹനങ്ങളുമായിട്ടായിരിക്കും. അതിൻ്റെ ഡയറക്റ്റ് കമ്പാരിസണിൽ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ് 10.45 lakhs, ക്രെറ്റ, സെൽറ്റോസ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ക്രെറ്റയുടെ 10.44 lakhs, സെൽറ്റോസിൻ്റെ 10.49 lakhs ആണ്. ഇതെല്ലാം എക്സ്ഷോറൂം പ്രൈസ് ആണ്. എല്ലാ മറ്റുള്ള വാഹനങ്ങളുടെയും നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെ വരുന്ന ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. ആകെ ടൈഗറിൻ്റെയും കുഷാക്കിൻ്റെയും പ്രൈസ് മാത്രമാണ് 11 lakhs മുകളിൽ പോകുന്നത്. ആസ്റ്ററിൻ്റെയും ബേസ് മോഡൽ നമുക്ക് കിട്ടും, അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 11.23 lakhs അടുത്ത് വരും. പക്ഷേ എന്നാൽ അത് ഗ്രാൻഡ് ക്കാൾ കുറച്ചുകൊണ്ട് ചീപ്പാണെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ചുകൊണ്ട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും. എന്നാലും ആസ്റ്ററിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഇൻഫോടെയിം സിസ്റ്റം ഒന്നും വരുന്നില്ല. ഇൻഫോടെയിം സിസ്റ്റം നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറയാം, ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മിറേഴ്സിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഇലക്ട്രിക് ഫോൾഡ് ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയൊരു കാര്യം. നമ്മളിപ്പോൾ ബേസ് മോഡൽ എടുത്തിട്ട് പലരും ക്രെറ്റയുടെയൊക്കെ ബേസ് മോഡൽ എടുത്ത് ഒരുപാട് കൺവേർഷനൊക്കെ ചെയ്ത് ടോപ്പ് മോഡലൊക്കെ ആക്കാറുണ്ട്. പക്ഷേ ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ പുറത്തും ചെയ്യാമെന്ന് പറയുന്നത് ആക്ച്വലി അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് ബേസ് മോഡൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ പുറത്ത് വരുന്ന രണ്ട് ഡോറിൽ റിക്വസ്റ്റ് സെൻസർ അടക്കം കിട്ടുന്നുണ്ട്. ഇത് ക്രെറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് മോഡൽ പോലും പാസഞ്ചർ സൈഡിലെ റിക്വസ്റ്റ് സെൻസർ വരുന്നില്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്കത് അവൈലബിൾ ആണ്. അതെന്തായാലും ഒരു ഗംഭീര ഫീച്ചറായിട്ട് തന്നെ പറയാം. പിന്നെ ഇപ്പോൾ റിമോട്ട് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് എന്തായാലും ഉണ്ട്. റിക്വസ്റ്റ് സെൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ റിമോട്ട് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുമല്ലോ. അതുപോലെ ഇതിനകത്ത് മറ്റ് ഫീച്ചറായിട്ട് വരുന്നത് ഓട്ടോമാറ്റിക് എ സി ആണ്. ഓട്ടോമാറ്റിക് എ സി നമുക്കിപ്പോൾ ഈ വാഹനം എടുത്തു കഴിഞ്ഞ് പിന്നെ പുറത്തും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ വാഹനത്തിൽ അതും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ഏത് മോഡൽ എടുത്താലും ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിരിക്കും. മെയിനായിട്ട് ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഓട്ടോമാറ്റിക് എ സിയും. അത് ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ബേസ് മോഡലിന് പകരം ടോപ്പ് മോഡൽ എടുക്കേണ്ട വലിയ കാര്യമൊന്നും ഇതിൻ്റെ ഇൻറ്റീരിയർ വൈസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യില്ല. പിന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ നിയോ ഡ്രൈവ് എന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയാം. അതായത് K15C എഞ്ചിൻ വരുന്ന മോഡലിന് മൈൽഡ് ഹൈബ്രിഡ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. പിന്നെ സീറ്റ്സ് ഒക്കെ ഫാബ്രിക് ഫിനിഷ് ആയിരിക്കും. സ്റ്റിയറിംഗ് വീലിൽ ലെതർ റാപ്ഡ് ഫിനിഷ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബേസിക് ആണ്. ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ ലെതർ സീറ്റ്സും അതുപോലെ ഡാഷ്ബോർഡിൽ നമുക്ക് ചെറിയൊരു ലെതർ ഫിനിഷും ഈ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. ഡോർ പാഡ്സിലാണെങ്കിലും അതിൻ്റെ ടോപ്പ് പോർഷനിൽ ചെറിയൊരു ലെതർ പാഡും കിട്ടും, ഇതിൻ്റെ അകത്തൊന്നുമില്ല. പക്ഷേ ഫാബ്രിക് ഫിനിഷ് നമുക്ക് ഡോർ പാഡ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഫിനിഷാണ് ഇതിൻ്റെ ഡോർ പാഡ്സിൽ വരുന്നത്. പിന്നെ സെൻട്രൽ ആംബ്രസിൽ ചെറിയൊരു ലെതർ റാപ്ഡ് ഫിനിഷ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ബേസ് മോഡലിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങളിതിൻ്റെ ഹൈബ്രിഡ് അതായത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺ ആണ്. ഇതിനകത്ത് ബാക്കിലും നമുക്ക് ആംറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സെൻട്രൽ ആംറസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ ബേസിക് ആയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാനുവൽ ഡേ നൈറ്റ് ഐ ആർ ഗെയിംസ് ആയിക്കോട്ടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ആകെ നിങ്ങൾ അഡീഷണൽ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു മ്യൂസിക് സിസ്റ്റവും പിന്നെ സ്പീക്കേഴ്സും ആണ്. നമ്മളൊരു അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനൊക്കെ പുറത്തുനിന്ന് ഒരു 10-20,000 rupees ഒക്കെ ഈസി ആയിട്ട് കിട്ടും.
അതിലും താഴെയും വേണമെങ്കിൽ കിട്ടും. ഞാൻ പിന്നെ കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു സാധനത്തിൻ്റെ കാര്യമൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ നമുക്ക് സ്പീക്കേഴ്സും വലിയൊരു ചിലവിലുണ്ട്. ഇപ്പോൾ വേണേൽ ഒരു 10,000-15,000 രൂപയ്ക്കൊക്കെ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഒരു 30,000 രൂപയ്ക്കുള്ളിൽ ഈ വാഹനത്തിൻ്റെ അകത്ത് വെച്ച് നമുക്കിത് യൂസബിൾ ആക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റിയറിംഗ് മോഡർ ഓഡിയോ കൺട്രോൾസ് ഇവർ കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നിങ്ങൾ വെക്കുന്നത് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നമൊന്നും അതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല വാഹനങ്ങളും ഇപ്പോൾ ക്രെറ്റയുടെയൊക്കെ ബേസ് മോഡലെടുത്ത ആൾക്കാർ അതിനകത്ത് സ്റ്റിയറിംഗ് മോഡർ ഓഡിയോ കൺട്രോൾസും ക്രൂസ് കൺട്രോളും വരെ ആഡ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ക്രൂസ് കൺട്രോളൊന്നും വരുന്നില്ല, പക്ഷേ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതും നമുക്ക് അഡീഷണൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ വരുമായിരിക്കും. അതും കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ വേറെ മാറ്റാൻ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെ ലെതർ ഡാഷ്ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും വേണമെങ്കിൽ പുറത്തുനിന്ന് ആക്ച്വലി ചെയ്യാൻ പറ്റും. എന്തായാലും അതൊക്കെ പോട്ടെ. ഇൻറ്റീരിയറിൽ മാറ്റി നിർത്തിയതിനെ എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ, ഇതിൻ്റെ ആൽഫയുടെ ടോപ്പ് മോഡൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം ഡിസൈനാണ് നമുക്ക് എക്സ്റ്റീരിയറിലും കിട്ടുന്നത്. അതിപ്പോൾ ബേസ് മോഡലായാലും ടോപ്പ് മോഡലായാലും, കാരണം ഗ്രില്ലിൽ ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ LED DRLസും അതുപോലെ LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. പിന്നെ പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. ടോപ്പ് മോഡൽ വരുന്ന പോലെ LED അല്ല, നോർമൽ ഹാലജൻ പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ആണ്, ബൈ പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ആണ്. എന്നാലും അതിൻ്റെ അകത്ത് ഒരു ഡിസൈനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബേസ് മോഡലാണെന്നിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഫോഗ് ലാമ്പ് ടോപ്പ് മോഡലും ഇല്ലാത്തതുകൊണ്ട് ബേസ് മോഡലായതുകൊണ്ട് ഫോഗ് ലാമ്പ് കളയുക, അവിടെ ഒരു ഹൗസിംഗ് കൊടുക്കുക, അത് ബേസ് മോഡലായിട്ട് തോന്നുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ വാഹനത്തിൽ വരുന്നില്ല. പിന്നെ താഴത്തായിട്ട് നമുക്ക് സിൽവർ സ്കിപ്പ് പ്ലേറ്റും ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. ഇനി റിയർ എൻഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരൊറ്റ മാറ്റം പോലും ഇല്ല. സെയിം LED ടെയിൽ ലാമ്പ്സ് തന്നെയാണ് നമുക്ക് ബേസ് മോഡലിന് കിട്ടുന്നത്. താഴത്തും സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒറ്റൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ അകത്ത് റിയർ വൈപ്പറും വാഷറും ഇല്ല എന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് ടോപ്പ് മോഡൽ മുതലേ കിട്ടുള്ളൂ. ഈവൻ ഡെൽറ്റ മോഡൽ പോലും റിയർ വൈപ്പറൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിനിയിപ്പോൾ അഡീഷണൽ ഈ സിഗ്മ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപയോളം കൂടുതൽ സ്പെൻഡ് ചെയ്ത് ഡെൽറ്റയിലേക്ക് പോകുകയാണെങ്കിൽ പോലും ആ ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ അതിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഡെൽറ്റ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ കിട്ടും, പിന്നെ ഒരു 7-inch ഇൻഫോടെയിം സിസ്റ്റം കിട്ടും, റിയർ പാർക്കിംഗ് ക്യാമറ കിട്ടും. ഇങ്ങനത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഡെൽറ്റ മോഡലും കിട്ടുന്നുള്ളൂ. അല്ലാതെ ഈ 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ എല്ലാം പോട്ടെ, നിങ്ങൾ ഇതിൻ്റെ ബേസ് മോഡൽ എടുത്തു, അതിൻ്റെ അകത്ത് മ്യൂസിക് സിസ്റ്റം ഇൻഫോടെയിം സിസ്റ്റം എല്ലാം ആഡ് ചെയ്തു. നമ്മളിപ്പോൾ ഈ ബേസ് മോഡലിൻ്റെ എറണാകുളത്ത് വരുന്ന ഒരു ആവറേജ് എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എക്സോറും 10.45 ആണ്. ഓൺ റോഡ് ഏകദേശം ഒരു 12.6 ലാക്സിനടുത്ത് വരും. അതായത് നിങ്ങൾ അഡീഷണൽ 30,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 12.9 ലാക്സിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുൾ മോഡൽ ഏകദേശം റെഡിയായി കിട്ടും. പക്ഷേ അതേസമയം നിങ്ങളിതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ഇപ്പോൾ ആൽഫയുടെ ഒക്കെ മാനുവലിൽ വരുന്ന ഓൺ റോഡ് ഏകദേശം 18.9 ലാക്സിന് എടുത്ത് വരും. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ഇത്രയും ടോപ്പ് മുതൽ ബേസ് വരെയുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ തന്നെ എക്സോറൂമിൽ ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഓൺ റോഡ് വന്നപ്പം ഇപ്പോൾ 6 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസമായി. മറ്റേ 13 ലാക്സിനടുത്ത്, അതായത് 12.9 ലാക്സ്, അതും നമ്മുടെ ഇൻഫോടെയിം സിസ്റ്റത്തിന് മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് വരുന്ന കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നോക്കുകയാണെങ്കിൽ 18.9 ലാക്സിനടുത്ത് വരും. അതുകൊണ്ട് വ്യത്യാസം 6 ലക്ഷം രൂപയുടെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഈ വാഹനത്തിനകത്ത് അലോ ഇടണം എന്ന് വിചാരിക്കുക. നിങ്ങൾ ബേസ് മോഡൽ എടുത്തിട്ട് അലോ ഇടണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടയർ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റാൻഡേർഡ് അലോ നിങ്ങൾക്ക് അഥവാ എവിടെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സെയിം ബേസ് മോഡൽ വരുന്ന ടയർ സൈസ് തന്നെയാണ് ടോപ്പ് മോഡലും വരുന്നത്. അതായത് 215/60 R17s. ബേസ് മോഡലും 17-inch wheels തന്നെയാണ് കിട്ടുന്നത്. അതിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടയർ മാറ്റാതെ തന്നെ അതിൻ്റെ അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അലോയ് വീൽസ് ഇടാൻ പറ്റും. ഇനി ഈ അലോയ് വീൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനി കമ്പനി ഫിറ്റഡ് അലോയ്സ് വേണമെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. ഒരു 10,000-70,000 രൂപ അടുത്തൊക്കെ ആവുമായിരിക്കും. കാരണം 17-inch alloys ആണ്. 17-inch alloys ആദ്യത്തെ കാര്യം വില കൂടുതലാണ്. അല്ലാതെ നിങ്ങളിനി പുറത്തുനിന്നൊക്കെ ഇടുകയാണെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് അടുത്തൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ കമ്പനി ഫിറ്റഡ് അലോയ് വീൽസ് നമുക്ക് അങ്ങനെ ഫോർ സെയിൽ വരാറില്ല. ഇനി ഫോർ സെയിൽ വരികയാണെങ്കിൽ തന്നെ നല്ല റേറ്റിലൊക്കെ വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഈ കമ്പനി ഫിറ്റഡ് അലോയ് വീൽസ് കൂടി ഇടുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഉപയോഗിക്കുന്ന ബേസ് മോഡലാണോ ടോപ്പ് മോഡലാണോ എന്ന് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി അത്യാവശ്യമാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന LED ലൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ഹാലജൻ ആണ് വരുന്നത്, അത് വേണമെങ്കിൽ LED ആക്കാം. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.